നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേദാർനാഥ് സന്ദർശനം രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒന്നായിരുന്നു. കേദാർനാഥ് ക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ച ശങ്കരാചാര്യരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി. 2013 വെള്ളപ്പൊക്കത്തിൽ കേദാർനാഥിൽ വളരെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി മൂലം കേദാർനാഥ് പഴയതിലും മികവോടെ തലയുയർത്തി നിൽക്കുകയാണിപ്പോൾ. മൊത്തം 130 കോടി രൂപ ചിലവിട്ടാണ് കേദാർനാഥിലെ പുനർനിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയതിനെ തുടർന്ന് ആദിശങ്കരന്റെ 12 അടി ഉയരമുള്ള പ്രതിമയാണ് ഇപ്പോൾ പുനർനിർമ്മിച്ചിരിക്കുന്നത്. പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ചില അനുഭവങ്ങൾ അതീന്ദ്രിയമാണ്, അത് വാക്കുകൾക്ക് അതീതമാണ്. കേദാർനാഥിൽ വരുമ്പോൾ അത്തരമൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. രാജ്യത്തിന്റെ ആത്മീയ സമ്പന്നതയാണ് കേദാർനാഥ്. ആദിശങ്കരാചാര്യ സമാധിയുടെ ഉദ്ഘാടനത്തിന് നിങ്ങൾ എല്ലാവരും സാക്ഷികളാണ്. ഭക്തരിലൂടെ അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവിടെയുണ്ട്. 2013 വെള്ളപ്പൊക്കത്തിൽ കേദാർനാഥിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ പുനർവികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് ആളുകൾ ചിന്തിച്ചിരുന്നു. എന്നാൽ തൻ്റെയുള്ളിൽ ഒരു ശബ്ദം അത് വീണ്ടും പുനർവികസിപ്പിച്ചെടുക്കുമെന്നും അത് മുമ്പത്തേക്കാൾ ഗാംഭീര്യമുള്ളതായിരിക്കുമെന്നും എന്നോട് പറഞ്ഞു. സാധാരണക്കാരുടെ ജീവിതത്തിനായി പ്രയത്നിച്ച ജീവിതമായിരുന്നു ശങ്കരാചാര്യരുടേത്. ഭാരതീയ ദർശനം മനുഷ്യന്റെ ഉന്നമനത്തെയും ക്ഷേമത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തെ വളരെ സമഗ്രമായ രീതിയിലാണ് ഇത് കാണുന്നത്. ജീവിതത്തെ പൂർണ്ണതയിൽ കാണുന്നതാണ് ഭാരതീയ ദർശനം. ഈ സത്യത്തെക്കുറിച്ച് ജനങ്ങളെയും സമൂഹത്തെയും ബോധവാന്മാരാക്കാനാണ് ആദിശങ്കരാചാര്യർ ശ്രമിച്ചത്. കേദാർനാഥിലെ വികസനം ശ്രീ ശങ്കരാചാര്യരുടെ അനുഗ്രഹത്തിന്റെ ഫലമാണ്. അദ്ദേഹത്തിന്റെ ജീവിതയാത്ര അസാധാരണമാണ്. സാധാരണക്കാരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ച ജീവിതമായിരുന്നു ശങ്കരാചാര്യരുടേത്. പുതിയ ഇന്ത്യ ശങ്കരാചാര്യരുടെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇങ്ങനെയായിരുന്നു ശങ്കരാചാര്യരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി സംസാരിച്ചത്. അതോടൊപ്പം മറ്റൊരു ചോദ്യം കൂടി ഉയരുകയാണ്: ആദിശങ്കരൻ എന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി കേരളം എന്തു ചെയ്തു? ആദിശങ്കരന് വേണ്ടി ഒരു പ്രതിമ സ്ഥാപിക്കാൻ പോലും കേരളത്തിലെ ഇടതുവലത് മുന്നണികൾ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ദാർശനികന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന മഹത് വ്യക്തിയാണ് ആദിശങ്കരൻ. ലോകത്ത് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന കേരളീയൻ കൂടിയാണ് ആദിശങ്കരൻ. നൂറ്റാണ്ടുകളായി തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന യാഥാസ്ഥിതിക ഹിന്ദുമതത്തിന് ഇന്ത്യയിൽ വീണ്ടും അടിത്തറ പാകിയ വ്യക്തിയാണ് അദ്ദേഹം. 300-ലധികം സംസ്കൃത ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. ഇവയിൽ മിക്കതും വേദസാഹിത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളാണ്. എന്നാൽ കേരളത്തിൽ ജനിച്ച ആദിശങ്കരൻ എന്ന മഹാത്മാവിനെ കേരളത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ ഒരു ആദരവും നൽകിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ എതിർക്കാനും അപമാനിക്കാനും മാത്രമേ അവർ ഈ നാമം ഉച്ചരിച്ചുള്ളൂ എന്നതാണ് സത്യം. ഇന്ന് കേദാർനാഥിൽ ആദിശങ്കരന്റെ പ്രതിമ ഉയരുമ്പോൾ ഓരോ മലയാളിയും ലജ്ജിച്ച് തല താഴ്ത്തുക തന്നെ വേണം. സ്വന്തം ജന്മനാട്ടിൽ ഒരു അംഗീകാരവും നൽകാതെ, ഒരു പ്രതിമ പോലും അദ്ദേഹത്തിന്റെ പേരിൽ പണി കഴിപ്പിക്കാതെ, അദ്ദേഹത്തിന്റെ മഹത് സംഭാവനകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ നമ്മൾ കേരളീയർ ഇപ്പോഴും പ്രബുദ്ധത ചമഞ്ഞ് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേദാർനാഥിൽ അദ്ദേഹത്തിന് ലഭിച്ച ആദരവ് നോക്കി നിൽക്കാനേ മലയാളികൾക്ക് ഇന്ന് സാധിക്കുന്നുള്ളൂ. ഭാരതത്തിന്റെ തന്നെ ശ്രദ്ധയാകർഷിച്ച പ്രധാനമന്ത്രിയുടെ കേദാർനാഥ് സന്ദർശനവും ആദിശങ്കരന്റെ പ്രതിമ അനാച്ഛാദനവും നടന്ന ഇന്ന് തന്നെ കേരള സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്, ഇവിടെ അദ്ദേഹത്തിന്റെ ജന്മനാടായ കേരളത്തിലും ഈ ഒരു ആദരവ് ആദിശങ്കരന് നൽകുമോ എന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണം, ഈ ഒരു വൈകിയ വേളയിലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രതിമയെങ്കിലും പണി കഴിപ്പിക്കുമോ എന്ന്. ആദിശങ്കരനോടുള്ള കേരളത്തിന്റെ ഈ അനാദരവ് അദ്ദേഹം ഒരു ഹിന്ദു ദാർശനികൻ ആയതുകൊണ്ടാണ് എന്ന് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ വ്യക്തമാക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.